السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഹീനയുംസിയ അയാള് ആ വൈകുന്നേരമാകുന്നത് വരെ രാവിലെ നമ്മളൊക്കെ ഡ്യൂട്ടിക്ക് പോവാൻ. ഈ ജോലി വലിയ ടെൻഷനാണല്ലോ, ഭയങ്കര ടെൻഷനാണ് എല്ലാവരുടെ ജോലി. ഞാൻ വിചാരിക്കും എന്റെ ജോലി ആയിരിക്കും ഭയങ്കര പ്രയാസമാണ്. കുട്ടികളെ പഠിപ്പിക്കലും സ്കൂളിലും വന്നു വേറെ അക്കൗണ്ടന്റ്മാരെ നോക്കി പഠിച്ചു തന്ന ഒരു അക്കം മാറി അവരുടെ ശമ്പളം പോയി പോകും. ഓരോരുത്തരുടെ ജോലിക്കും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. റഫ്തീരിയക്കാരൻ ചിന്തിക്കുന്ന പഠിച്ചവൻ എന്റെ അത്ര അതാപുള്ള ഒരു ജോലി ലോകത്തുണ്ടാവില്ല എന്നാ. ഒരു ഹൗസ് ഡ്രൈവർ ആയിരിക്കുന്ന ഒരു സാധു വിചാരിക്കുക, റബ്ബെ ഇങ്ങനെ കയറില്ലാതെ കെട്ടിയിടുന്ന ഏർപ്പാട് ഞാനല്ലാതെ ലോകത്ത് ഒരാളും അനുഭവിക്കുന്നുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുക, എന്നെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. സത്യത്തിൽ ഓനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ്. നമ്മളൊക്കെ ഈ ജോലിയിൽ ആശ്വാസം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാ. നേരം വെളുത്ത് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്ന് റാഹത്താവണം അല്ലേ. കൂടെയുള്ള കൊലീഗ്സ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ സീനിയർ ലീഡർഷിപ്പ് ടീം, നമ്മുടെ ലൈൻ മാനേജേഴ്സ്, നമ്മുടെ ഓഫീസേഴ്സ്, നമ്മുടെ മേലെ ഉത്തരവാദിത്തമുള്ള ആളുകൾ, നല്ല പെരുമാറ്റം. നമ്മുടെ ജോലി മര്യാദയ്ക്ക് നമ്മൾ ചെയ്യേ പറ്റൂ കേട്ടോ. നമ്മൾ ജോലി ചെയ്യാതെ ഖുർആൻ ഓതാൻ പോയിരിക്കരുത്. ജോലി അള്ളാഹുവിന് വേണ്ടി ആ മുതലാളിയുമായി നമ്മൾ ഏറ്റെടുത്ത കരാറാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുക ഖുർആൻ ഓതിക്കോ. ജോലി മാറ്റി വെച്ചിട്ട് നേരെ പള്ളിയിൽ പോയിട്ടിരിക്കുക, നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞ പിന്നെ ഇവിടെ നിസ്കരിക്കാൻ പറ്റൂല ഈ കമ്പനിയിൽ. അങ്ങനെ ചോദിക്കുന്ന വളവന്മാരുണ്ട്. അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇബാദത്ത് ഇതിന്റെയൊക്കെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് വിഘാതമായിട്ടൊന്ന് ചെയ്തുകൂടാ. നമ്മളെ ചെയ്യുന്ന ജോലി തന്നെ ഇബാദത്താണ്. നമ്മളെ ചെയ്യുന്ന ജോലി തന്നെ ഇബാദത്തല്ലേ. അള്ളാഹുവിന്റെ വജീന് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. അപ്പൊ എപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ഇന്ന് ചെന്നിട്ട് ഒരു കാര്യമായ ഒരു ചീത്ത പറച്ചിലൊന്നും ഇല്ലാതൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം. യാസീൻ ഒന്നിട്ട് പോയി നോക്കി, ജോലിക്ക് പോകുമ്പോ യാസീൻ ഒതുക, അല്ലെങ്കിൽ ഒരു ആയത്തിൽ കുറിച്ച് ഓതി പോവുക. യാസീൻ പരീക്ഷിച്ചു നോക്കി, നാളെ മുതൽ തുടങ്ങി. എന്തെങ്കിലും ടെൻഷനോ ബുദ്ധിമുട്ടോ ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കല്ലേ, അത് ഇല്ലാത്തവരും തുടങ്ങി. ഉള്ളവരെ എന്തായാലും ഓതുക. ആ ഒരു പ്രഭാതത്തിൽ യാസീൻ ഓതി ഇറങ്ങിയാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അള്ളാഹു തആല പ്രയാസങ്ങളൊക്കെ അയാളെ നികത്തി തരും. വമൻ ഖറഅഹാ ഫീ സദ്രി ലൈലതിഹി ഉഅതിയ യുസ്ര ലൈലതിഹി ഹത്താ യുസ്ബിഹ. രാത്രിയായി കഴിഞ്ഞ് യാസീൻ ഓതിയാൽ നേരം പുലരുന്നത് വരെ അള്ളാഹു ആശ്വാസം തരും. അള്ളാഹു ആശ്വാസം നമുക്ക് നൽകുമാറാകട്ടെ.
യഹ്യ ബിനു അബി കസീർ റഹ്മഹുല്ലാ അവര് പറയാണ്, ബലഗനി ഒരുപാട് ആലിമീങ്ങൾ എന്ന് എന്റെ അനുഭവം ഇങ്ങനെയാണ്, മൻ ഖറഅ സൂറ യാസീൻ, യാസീൻ ഓതുന്ന ആളുകൾ, ലൈലൻ രാത്രി യാസീൻ ഓതി കഴിഞ്ഞാൽ, ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുസ്ബിഹ, നേരം പുലരുന്നത് വരെ സന്തോഷം ഉണ്ടാവും. ഇപ്പൊ വീട്ടിൽ സന്തോഷമില്ലാത്ത ആളുകളുണ്ടാവും, റൂമിൽ ചെന്നാൽ സന്തോഷമില്ല. അങ്ങനെ ഈ വീട്ടിൽ സന്തോഷമില്ലാതിരിക്കുമ്പോഴാണ് ഒരുപാട് പുതിയാപ്പിളമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഒരുപാട് സമയം വൈകി പുരയിലേക്ക് എത്തുന്നത്. നേരം വൈകി പുരയിലേക്ക് എത്താൻ ഒരു കാരണം അതാണെന്നാൽ, അവിടെ ചെന്നിട്ട് എൻ്റെ പെണ്ണുങ്ങളെ മുഖം കാണണ്ടേ, അവളുടെ വർത്തമാനം കേട്ടാൽ എനിക്ക് തലപ്പിരാന്ത് വന്നു, അതുകൊണ്ട് കുറേ നേരം അവൾക്കൊന്ന് ഉറങ്ങാനാവട്ടെ, അപ്പം കയറിച്ചല്ല. ഒരു സമാധാനം പുരക്കില്ലാത്തവര്, പുരയിൽ സമാധാനമില്ലാത്തവര് നിരന്തരമായ പൊതുപ്രവർത്തനങ്ങളിറങ്ങാറുണ്ട്. ചില പൊതുപ്രവർത്തകരിൽ അങ്ങനെ കാണാറുണ്ടെന്നാണ്, ഒരു എസ്കേപ്പിംഗ് നേച്ചർ. എന്താ വെച്ചാല് പുരയിൽ വല്ല സമാധാനമൊന്നുമില്ല, എന്നാ പിന്നെ നമ്മൾ കെ എം സി സി ആയിട്ട് നടക്കുക? അങ്ങനെയല്ല, എല്ലാം വേണം. കെ എം സി സി വേണം, പൊതുപ്രവർത്തനം വേണം, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വേണം. എസ്കേപ്പ് ചെയ്യും പുരയിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ട്. മുഴുവൻ സമയം നാട്ടുകാരൊപ്പം പുരക്കാരൊപ്പം നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. അതൊക്കെ വലിയ പരീക്ഷണങ്ങളാണ്, അതൊക്കെ അതിജീവിക്കാൻ പറ്റണം. യാസീൻ ഓതി നോക്കുക, അതൊരു ശിഫാഇന്റെ കാരണമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മതുൽ ലിൽമുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറാ. മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമായിട്ടും ഹൃദയത്തിന് ശാന്തിയായിട്ടും വിശുദ്ധ ഖുർആനിൽ ശിഫയായിട്ടും ഞാൻ ഇറക്കിയിട്ടുണ്ടല്ലോ. അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ നടക്കുന്ന ആളുകൾക്ക് പരാജയമേ അള്ളാഹു വരുത്തി വെക്കുകയുള്ളൂ, അവസാനം പരാജയത്തിലേക്കാണ്. എന്നാൽ മുഅ്മിനീങ്ങൾക്കോ എപ്പോഴും ശിഫയാണ്, എപ്പോഴും ആശ്വാസമാണ്, അവർക്ക് പ്രയാസമില്ല. ആ ആശ്വാസം കിട്ടാനുള്ള ഒരു കാരണം യാസീൻ ഓതലാണെന്ന് യഹ്യ ബിനു അബീ കസീർ റഹ്മഹുല്ലാ. നേരം വരുന്നവരെ വീട്ടിൽ സന്തോഷം ഉണ്ടാകും. വല്ലാഹു ജഅല ലകും മിം ബുയൂതികും സകന, നിങ്ങളുടെ വീടുകളിൽ ആശ്വാസം തരുന്നത് അല്ലാഹുവാണ്. വല്ലാഹു ജഅല ലകും, അല്ലാഹു നിങ്ങൾക്ക് ആക്കി തരാണ്. മിം ബുയൂതികും സകന, വീടിന്റെ ഉള്ളിൽ ആശ്വാസം തരുന്നത് അല്ലാഹുവാണ്. മനസ്സിലാക്കണം, വീട് വലിയ പോയിന്റ് അടിച്ചിട്ടൊന്നും പുരയിൽ സമാധാനം കിട്ടൂല. പുരയിൽ നാല് ബെഡ്റൂം ഉണ്ട്, അതൊന്നുമല്ല സമാധാനത്തിന്റെ കാരണം. വല്ലാഹു അല്ലേ അള്ളാഹുവാണേ നിങ്ങളെ ചിരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് കരയിപ്പിക്കുന്നത്. എന്തൊരു അത്ഭുതമുള്ള ആയത്താണ്! അള്ളാഹുവാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് ചിരിപ്പിക്കുക. സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞ് ഭയങ്കര അത്ഭുതമാണ്. ഈ കൊമേഡിയൻസ് ഒക്കെ അള്ളാഹുവിനോട് ഭയങ്കര നന്ദി ചെയ്യണമെന്ന് അവർ പറയുന്ന ഈ കോമഡി ജനങ്ങൾക്ക് തിരിയുന്നത് അള്ളാഹു ജനങ്ങളുടെ ബ്രെയിനിൽ ചെയ്ത പ്രോഗ്രാമിംഗ് കാരണത്താലാണ്. അല്ലെങ്കിൽ ഇവൻ തമാശ പറയുന്ന ആർക്കും ജനിക്കാൻ വരുന്നില്ല. എന്ത് ചെയ്യും, കൊമേഡിയൻസ് ഒക്കെ പണിപൂട്ടി പോകേണ്ടി വരില്ലേ? അള്ളാഹുവാണ് ചിരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, ചിരിക്കാനുള്ള ആശ്വാസത്തിനുള്ള വക തരുന്നത് ആരാ? അള്ളാഹു ജല്ല ജലാലുവാണ്. അപ്പൊ റബ്ബുമായുള്ള നമ്മുടെ ബന്ധം കൊണ്ടാണ് നമ്മുടെ പുരയിൽ ആശ്വാസം ഉണ്ടാവുക. അള്ളാഹുമായുള്ള ബന്ധം കൊണ്ടാണ് നമ്മുടെ പുരയിൽ സമാധാനവും ചിരിക്കാനും നമുക്ക് ആശ്വസിക്കാനും വകയുണ്ടാവുക. അങ്ങനെയാണ്. അതുകൊണ്ട് രാത്രി പുരയിൽ യാസീൻ ഓതിയാൽ നേരം പുലരുന്നത് വരെ അവർക്ക് ആ വീട്ടിൽ അള്ളാഹു സന്തോഷത്തിലാക്കും. ഉമൻ ഖറഅഹ ഹീന യുസ്ബിഹ് ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസിയ, രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ സന്തോഷം, ഫറഹ് അള്ളാഹു നൽകും, സന്തോഷം തരും. വഖദ ഹദ്ദസനി മൻ ജറബഹ, ഇത് പരീക്ഷിച്ച ചില ആളുകൾ എന്നോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ യഹ്യ ബിൻ അബീ കസീർ റഹ്മഹുല്ലാ പറയാണ്. ഇമാം സഅലബി തങ്ങളും ഇബ്നു അതിയയും പറഞ്ഞു, വയസദ്ദിഖു ദാലിക തജ്രിബ, ഇത് അനുഭവമാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ വീട്ടിലൊന്നും സന്തോഷമില്ലാത്ത അവസ്ഥയാണ്, ഒന്ന് യാസീൻ ഓതി. യാസീൻ ഓതി, ഇന്നലെ ദുബൈയില് ക്ലാസ് ഉണ്ടായിരുന്നു കുടുംബ വിഷയത്തെ സംബന്ധിച്ച്. അതിൽ വീട്ടിൽ സന്തോഷം ഉണ്ടാവാൻ വിളമ്പാവ് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതുക എന്നാണ്. പുരക്കാർ ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതുക കുറച്ചു നേരം, വലറുബഅൽ ഖുർആൻ, ഖുർആനിന്റെ നാലിലൊന്നെങ്കിലും ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി, ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷേ ഒരുമിച്ച് ഭാര്യ ഭർത്താവ് ഒരുമിച്ചിരുന്ന് എല്ലാം കൂട്ടി വെച്ചു, മറ്റ് എല്ലാ ഡിവൈസുകളും ക്ലോസ് ചെയ്തു, മൊബൈലൊക്കെ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരും, അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച് ഒരുമിച്ച് ഖുർആൻ ഓതുക, പുരയിൽ സന്തോഷം ഉണ്ടാവും. ഒരുമിച്ച് ദിക്ര ചൊല്ലുക,
വാപ്പ നിൽക്കുന്നുണ്ട്, ഉമ്മ അവിടെ സീരിയലിന്റെ മുമ്പിൽ, അങ്ങനെയല്ല. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അള്ളാഹുവിന് വേണ്ടി ദിക്റ് ചെയ്യുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, സുന്നത്ത് നിസ്കാരെങ്കിലും ഒരുമിച്ച് നിസ്കരിക്കുക, ഒരുമിച്ച് നിസ്കരിക്കുക. ഇതൊക്കെ ഉണ്ടായാൽ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹു ആശ്വാസം തരുന്നതാണ്. അള്ളാഹു നൽകുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ മക്കളെ ചൊല്ലി, മക്കളുടെ പെരുമാറ്റത്തെ ചൊല്ലിയൊക്കെ വിഷമിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അതിനൊക്കെ പരിഹാരം ഇതാണ്, സൂറ യാസീൻ വീട്ടിൽ ഓതുക, പാപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്ന് ഓതി, മക്കളെ ഓതാൻ പറ്റുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൂടെ ഇരുത്തിയിട്ട് ഒരു യാസീൻ ഓതുക. 10 മിനിറ്റല്ലേ വേണ്ടു, 5 മിനിറ്റ്, 6 മിനിറ്റ് മാക്സിമം, ഒരു 15 മിനിറ്റ് തന്നെ കൂട്ടിക്കോളൂ. അള്ളാഹുവിന് വേണ്ടി റുബ്ഉ സാഅ, 24 മണിക്കൂർ എന്നൊരു 15 മിനിറ്റ് അള്ളാഹുവിന്റെ കലാമിന് വേണ്ടി നമുക്ക് മാറ്റിവെച്ചുകൂടെ? ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. മഹാനായ ഇമാം സാലിബി തങ്ങളും ഇബ്നു അത്തിയ്യ തങ്ങളും പറയാണ്, ഇത് മുജർറബ, ഇത് പരീക്ഷിച്ച് വിജയിച്ച് അനുഭവിച്ച സംഗതിയാണ്. അപ്പോ മിനിമം 2 യാസീനെങ്കിലും ഇപ്പോൾ ഓതാൻ നമുക്ക് ഏകദേശം തരപ്പെട്ട് കഴിഞ്ഞു. ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ഇന്ന് മഗ്രിബിന് ശേഷം ഒരു യാസീൻ ഓതി ആൾക്കാരും കൈ ബുക്കിയാട്ടെ. അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. അത് തുടർന്ന് കൊണ്ടുപോകാനും തുടങ്ങാത്തവർക്ക് പറ്റാത്തവർക്ക് ഇനി അതിനവസരം ഉണ്ടാവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അത് നിലനിർത്തി കൊണ്ടുവരാം. അത് വലിയ സന്തോഷം. അത് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്, ഇനി നമ്മളിവിടുന്ന് അബുദാബിന്ന് ജോലിക്ക് മതിയാക്കി വല്ല തായ്ലാന്റിലോ വല്ല കാലിഫോർണിയ എവിടെയെങ്കിലും പോയിട്ട് പെട്ട് കഴിഞ്ഞാൽ ഈ ബന്ധവും വിർദും ദിക്റുകളും സ്വലാത്തും ഖുർആനൊക്കെ നമ്മളങ്ങ് നിന്നുപോയാൽ അപ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമുക്കിത് അറിയില്ല, അതൊന്നും ഞാൻ ഡെയിലി ഓതുണ്ടല്ലോ. പക്ഷെ ആ ഓതുന്ന നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ആശ്വാസം എത്രയാണെന്ന് നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാവുക. അതങ്ങ് നിന്നു കഴിഞ്ഞാൽ അപ്പോഴതിന്റെ വേദന മനസ്സിലാവുക. അള്ളാഹു ഞാൻ എന്തു റാഹത്തിലായിരുന്നു, ഇപ്പൊ അതങ്ങ് നഷ്ടപ്പെട്ടപ്പോ സഹിക്കാൻ വയ്യല്ലോ. എപ്പോഴും ഏതൊരു വിഷയവും നഷ്ടപ്പെടുമ്പോഴാ ബോധ്യപ്പെടുക വലിയ ആശ്വാസം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ടെന്നാണ്. ആ ആശ്വാസം നമ്മുടെ കുടുംബത്തിലും മക്കളിലും ഒക്കെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. മഹാനായ ഹദസന മുഹമ്മദ് ഇബ്ൻ അബി സൽസ് അൻ ഉമർ ഇബ്ൻ സാബിത് അൻ മുഹമ്മദ് ഇബ്ൻ മർവാൻ അൻ അബി ജാഫർ റഹ്മഹുല്ലാ, മഹാനായ അബൂ ജാഫർ തങ്ങൾ ഒരുപാട് പ്രാക്ടിക്കലായ ശിഫായിന്റെ മാർഗം നിർദ്ദേശിക്കുന്ന മഹാനാണ്, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്. ഖാല മൻ വജദ ഫി ഖൽബിഹി ഖസാബതൻ, ഹൃദയത്തിൽ കാഠിന്യം ഒരാൾക്ക് തോന്നിയാൽ, ഹൃദയത്തിൽ ഭയങ്കര കാഠിന്യം, ഒരു ഒരു ദയ തോന്നുന്നില്ല, ഉമ്മയോടും വാപ്പയോടൊന്നും ഒരു ആദരവും ബഹുമാനം, അവരോടൊരു സ്നേഹവും, വാപ്പാക്ക് ഉമ്മാക്കൊക്കെ വിളിച്ച കാലം മറന്നിട്ടുണ്ട്, എന്നാ കൂട്ടുകാർക്കും ഭാര്യയ്ക്ക് ഇഷ്ടം പോലെ വിളിക്കുന്നുണ്ട്, ഉമ്മാക്കും വാപ്പാക്കും വിളിച്ചിട്ടേ ഇല്ല. കസാവത്തുണ്ട് എന്ന ഹൃദയത്തിൽ എന്തോ ഒരു കാഠിന്യമുണ്ട് എന്നതിനർത്ഥം. കസുവത്ത്, ഇതൊരു അസുഖമാണ്. ഹൃദയം ഉറച്ചു പോവുക, കരുണ തോന്നാതിരിക്കുക, കരുണ തോന്നാതിരിക്കുക. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ പറയാണ്, ഇപ്പൊ നമ്മളെ ഈ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയ, നമ്മുടെ പല മീഡിയകളും, നമ്മള് ഫേസ്ബുക്കും മറ്റ് കിതാബുകളൊക്കെ അതിന്റെ ഭാഗമാണ്. ഇതിലൊക്കെ ഈ വളരെ ഈ കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ ചിത്രങ്ങളൊക്കെ അങ്ങനെ പച്ചയിൽ ആളുകൾ ഫോർവേഡ് ചെയ്യും. വീഡിയോ ഒരാള് കൊല്ലുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് കൊടുത്തുവിടും. ഒരു പണിയില്ലാത്ത മനുഷ്യന്മാരെ ഈ ഫോർവേഡ് ചെയ്യുന്നു, കിട്ടുന്ന അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയേക്ക്. കൽബിന്റെ ഉള്ളിലെ കസുവത്ത്, ഹൃദയത്തിൽ കാഠിന്യം ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമില്ലാതായിട്ട് മാറും. നിരന്തരമായി ഇപ്പൊ വീഡിയോ ചാനലുകാർ, ടി വി ചാനലുകാർ, അവരത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കിട്ടുന്നതൊക്കെ പുറത്തു വിടുന്ന കാലാണിത്. ഏതാണ് പുറത്തു വിടേണ്ടത്, മനുഷ്യന് കാണാവുന്നത് ഏതാണ്, കാണാൻ പാടില്ലാത്തത്, അങ്ങനെ ഒരു സെൻസർഷിപ്പ് എന്ന് പറഞ്ഞ ഏർപ്പാടേ ഇന്നില്ല. ഹൃദയങ്ങൾ കടുത്തു പോകുന്നതാണ്, ഹൃദയങ്ങൾക്ക് കാഠിന്യം വരും, ആ ഒരു നൈർമല്യവും ഹൃദയത്തിന്റെ ലോലതയും നഷ്ടപ്പെടും. മൻ വജദ ഫീ ഖൽബിഹി ഖസാവതൻ, മഹാനായ അബൂ ജഅഫർ റഹ്മഹുല്ലാ പറയാണ്, ഹൃദയത്തിൽ അങ്ങനെ കാഠിന്യമുള്ള ആളുകൾ, ഒരു ദയയും തോന്നുന്നില്ല, ഭയങ്കരമായ കാഠിന്യമുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഫൽയക്തുബ് യാസീൻ ഫീ ജാമിൻ ബിസഅഫറാനിൻ സുമ്മ യശ്റബു. ആ സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്ന ഇപ്പോ ഇല്ലാതായി പോയ സംഗതിയായത്. സൂറ യാസീൻ എഴുതുക എവിടെ? ഫീ ജാം, ജാം എന്ന് പറഞ്ഞാൽ ഒരു സഫ്ഹ, ഒരു പ്ലേറ്റിൽ. ബി സഅഫറാനിൻ, സഅഫറാൻ കുങ്കുമത്തിന്റെ പൊടിയെടുത്ത് കുങ്കുമം ഉപയോഗിച്ചുകൊണ്ട് യാസീൻ അങ്ങ് എഴുതുകയും, സുമ്മ യശ്റബുഹു, അത് വെള്ളത്തിൽ ചാലിച്ചത് കുടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഹൃദയത്തിന്റെ കാഠിന്യം അള്ളാഹു ഒഴിവാക്കി കൊടുക്കുമെന്ന് മഹാനായ അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരോട് വരുന്ന രോഗികളോട് നിർദ്ദേശിക്കുമായിരുന്നു. അപ്പൊ നമ്മളൊന്നും ഇതൊന്നും ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ കേരളക്കാർ ഉണ്ടാക്കിയതാണ് അങ്ങനെ മനസ്സിലാക്കരുത്.
ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവാത്തതിൻ്റെ പേരിലോ നമ്മൾ അറിയാറില്ല. സാഫറാന് കൊണ്ട് ഖുർആൻ ഓതി കുടിക്കുക എന്ന് പറയുന്നത് ഷിഫായിൻ്റെ ഒരു മാർഗമാണ്, അത് ഷിഫായിൻ്റെ ഒരു കാരണമാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ അത് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ കാരണം മഹാന്മാർ ഇത് ചെയ്യാൻ നിർദ്ദേശിച്ചത് കൊണ്ടാണ്. യാസീൻ വിശേഷിച്ചും യാസീൻ സാഫറാന് കൊണ്ട് എഴുതി അത് തുമ്മ യശ്റബു, അത് കുടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ വിശുദ്ധ വചനങ്ങളുടെ മഹത്വം കൊണ്ട് അല്ലാഹു തആല ഹൃദയത്തിന്റെ കസാവത്ത് നീക്കിക്കൊടുക്കും എന്ന് പറഞ്ഞത് മഹാനായ അല്ലാമ അബൂ ജഅ്ഫർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇത് ഇമാം തുർമിദി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് പണ്ഡിതനാണ് ഇമാം തുർമിദി, തങ്ങൾ നവാദുർ റസൂൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മൾ നിഷേധിക്കാൻ പോകരുത്, ഏതൊരു കാര്യം നിഷേധിക്കുക, ഇല്ല അത് ഇല്ലാത്തതാണ്, അത് കളവാണ്, നുണയാണ് ഇതൊക്കെ പറയാൻ ഒരുപാട് തവണ ആലോചിക്കണം എന്നാ പെട്ടെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി പറയരുത് ഏ അത് വെറുതെ പണ്ഡിതന്മാരുണ്ടാക്കുന്ന, അങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ ധൈര്യം വരിക എന്നാ എനിക്ക് ആലോചിക്കുന്നത്. ഒരു വിഷയത്തെ നിഷേധിക്കണമെങ്കിൽ ആ വിഷയവുമായി ചുറ്റിപ്പറ്റിയ ഒരുപാട് എഴുമ വേണം. അതിൻ്റെ കൗണ്ടർ ആർഗ്യുമെന്റ്സ്, അതിൻ്റെ ഉലമാഇന്റെ ബലാബലങ്ങൾ, ഫുഖഹായിന്റെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ വിഷയത്തെ നിഷേധിക്കാൻ പാടുള്ളൂ. ഇതൊന്നും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്നും പറയരുത്, അതല്ല ഇത്. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഇതൊക്കെ അഖലു സുന്നഹ വൽ ജമാഅത്തിന്റെ അഖീദയുടെ ഭാഗമാണ്. ഇതിലൊന്നും പ്രയാസമില്ല. ഒരാൾക്ക് തോന്നുന്നു എനിക്ക് പറ്റില്ല, നീ ചെയ്യേണ്ട, അത്ര തന്നെ ഉള്ളൂ, എനിക്കതാവില്ല, സാറില്ല കുട്ടി, ആരല്ല സഹോദര, നിനക്കാവില്ലെങ്കിൽ വേണ്ട, ആയിക്കോട്ടെ, ആവുന്നവർ ചെയ്തോട്ടെ. ഖുർആനുണ്ട് ഇങ്ങനെ ഒരു ചികിത്സാ രീതിയുണ്ട്, അത് വേറെയും ഒരുപാട് വരും. നീ സൂറത്തു നാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതിന്റെ ചർച്ചയിൽ ആ രണ്ട് സൂറത്തുകളും വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ചികിത്സാ രീതികൾ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു വെച്ച സംഗതികളാണ്. ഇൻഷാല്ലാ ആ സൂറത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. مهانايا حدثني حدثنا أسرم بن حوشب عن بقية بن الوليد عن المعتمر بن أشرف عن محمد بن علي قال قال رسول الله صلى الله عليه وسلم القرآن أفضل من كل شيء دون الله الله من ذات قرن يال اتبم ثرتما إذا الله من كتابا ദീർഘമായ ഒരു ഹദീസാണ്. ഇതിനു മുമ്പ് നമുക്കൊന്ന് സ്വലാത്തു ചൊല്ലാം. സല്ലു അലാ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക വ സല്ലിം അലൈഹി. അള്ളാഹുവിന്റെ ദാത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന്റെ കലാമാണ്. കാരണം അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ സിഫാത്തിൽ അസലിയിൽപ്പെട്ട റബ്ബിന്റെ സിഫത്താണ് അള്ളാഹുവിന്റെ കലാം. അള്ളാഹുവിന്റെ കലാം ഏറ്റവും ശ്രേഷ്ഠമാണ്. وفضل القرآن على سائر الكلام كفضل الله على خلقه. അള്ളാഹുവിന്റെ കലാമും മറ്റൊരുപാട് ആളുകളുടെ കലാം എന്ന് പറഞ്ഞാൽ സംസാരം, ഖുർആനല്ലാത്ത ബാക്കി എല്ലാം മാറ്റിവെച്ച് ഖുർആനിനെ നമ്മൾ നോക്കിയാൽ ഖുർആനും അതല്ലാത്ത വർത്തമാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹും അവന്റെ സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഫമൻ വഖറൽ ഖുർആന ഫഖദ് വഖറ അല്ലാഹ്, അള്ളാഹുവിന്റെ കലാമിനെ ഖുർആനിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ فقد وقر الله അവൻ അല്ലാഹുവിനെയാണ് ബഹുമാനിച്ചത്. അല്ലാഹുവിന്റെ കലാമിനെ ബഹുമാനിച്ചാൽ അവൻ അല്ലാഹുവിനെയാണ് ബഹുമാനിച്ചത്. ഇപ്പോ ഖുർആൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, ശുദ്ധിയുള്ള ആളുകളല്ലാതെ ഖുർആൻ തൊടരുത്. ശുദ്ധി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ടെർമിനോളജിയിൽ വുദു ഉള്ള ആളുകൾ, അത് ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്ക് വുദു വേണം, വലിയ അശുദ്ധിയുള്ള ആളുകൾ ജനാബത്ത് കുടിച്ച് ശുദ്ധി വരുത്തണം, അവരെ ഖുർആൻ തൊടാവൂ. പിന്നെ ഒരു എക്സ്ക്യൂസ് പറയും, ഇപ്പോ മുതഅല്ലിം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കൊച്ചുമക്കൾ 40 വയസ്സായിട്ട് പഠിക്കാൻ ഒരുങ്ങിയതാ, അവരൊക്കെ വുദു കൊടുത്തിട്ടേ തൊടാൻ പാടുള്ളൂ. പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്, അവരുടെ പിരീഡിന്റെ സമയത്താണ്, ഖുർആൻ തൊടാൻ പാടില്ല. പഠിക്കാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് നമ്മളൊക്കെ സാധാരണഗതിയിൽ മൊത്തത്തിൽ പറഞ്ഞു വരാറുണ്ട്, ആർക്കും ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് തൊടാലോ, ആരായി തൊടുന്നത്? ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അഫ്ദലുൽമുക്ക് പഠിക്കുന്ന കുട്ടിയോട് പഠിപ്പിക്കുന്ന ഉസ്താദ് പറഞ്ഞു കൊടുക്കുക എന്ത്? ഖുർആൻ അടുത്തുള്ള അതിനൊന്നും കുഴപ്പമില്ല പഠിക്കാൻ വേണ്ടി.
ദറൂറത്തായ വിഷയം, അവളുടെ ദീനിൽ അവൾക്ക് അത്യാവശ്യമായൊരു വിഷയം പഠിച്ചെടുക്കണം. അങ്ങനത്തെ ഒരു സ്റ്റേജിനാണ് ആ പെൺകുട്ടി. അപ്പോഴേ അവർക്ക് ഒതു ഇല്ലാതെ തൊടാൻ ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് ഇടമാകം നൽകുന്നുള്ളൂ. അതല്ല, അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പഠിച്ചെടുക്കേണ്ട വിഷയമുള്ളൂ. ഖുർആൻ തൊടണ്ട മോളെ, തൊടാൻ പറ്റില്ല.